പറയേണ്ട കാര്യങ്ങൾ ആരോടായാലും പറഞ്ഞു തന്നെ തീരണം. ആ അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നെപ്പോലെയുള്ള ഒരു വൃദ്ധന്റെ വാക്കുകൾക്ക് നീ വില കൽപ്പിക്കുമോ എന്നറിയില്ല. വഴിയിൽ കാത്തുനിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇഷ്ടമായില്ലെങ്കിൽ ക്ഷമിക്കും. പപ്പയ്ക്ക് എന്നോട് എന്തും പറയും, ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ശാസിക്കും. നിർമ്മലയുടെ പപ്പയെ ഞാനും പപ്പയുടെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക. ഞാൻ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ തമ്മിൽ നല്ല സ്വരചേർച്ചയിലല്ല. അതിന്റെ കാരണം എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് മാത്രമാണ് ഇതിൽ ഇടപെടണമെന്ന് തോന്നിയത്. നീ നൊന്തുപെറ്റ കുഞ്ഞിനെ മരിച്ചുപോയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിന്നെ വീണ്ടെടുക്കാൻ നിന്റെ മാതാപിതാക്കൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് വലിയ മഹാപാപമാണെന്ന് പറഞ്ഞ് തടയാൻ ഒരുപാട് ശ്രമിച്ചവളാ എന്റെ മോൾ. തന്തയാരാണെന്നറിയാത്ത കുഞ്ഞിനെ പ്രസവിച്ച പെണ്ണ് സഹിക്കേണ്ടി വരുന്ന അപമാനം എന്തായിരിക്കുമെന്ന് അറിയാമല്ലോ. എന്നിട്ടും നിന്റെ കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊടുക്കില്ലെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് വാശി പിടിച്ചു. കൂനിന്മേൽ കുരുവെന്ന പോലെ ആ കുഞ്ഞിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചത് ഞാനാ. അല്ലെങ്കിൽ നിന്റെ കുഞ്ഞ് ഇന്ന് ബെല്ലയുടെ അനുജത്തിയായി വളരേണ്ടതാ. നിന്നോട് മനസ്സിൽ അത്രയ്ക്ക് സ്നേഹമുള്ളവളാ നിർമ്മല. ഇപ്പോഴത്തെ അവസ്ഥയിൽ പെട്ടെന്ന് നിന്റെ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരമ്മയുടെ ഹൃദയവേദന മനസ്സിലാക്കാതെയല്ല ഞാൻ ഈ പറയുന്നത്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. സ്വന്തം മകളെപ്പോലെ അവളെ സ്നേഹിച്ച് വളർത്തുന്ന മാതാപിതാക്കളെക്കുറിച്ച് നീ ഓർക്കില്ലേ? അവരുടെ ബുദ്ധിമുട്ടോർത്ത് ഞാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? അവൾക്ക് അവരെ പിരിയേണ്ടി വരുന്ന എന്നായാലും ഇതേ സങ്കടം അവർക്കുണ്ടാകും. അതുകൊണ്ട് കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാ, ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ. നീ ചോദിച്ചപ്പോ നിന്റെ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞില്ലെന്നുള്ളത് മാത്രമാണ് എന്റെ മോള് നിന്നോട് ചെയ്ത തെറ്റ്. ആ തെറ്റിന്റെ പേരിൽ അവളോട് നീരസം വെച്ച് പുലർത്തി മുന്നോട്ട് പോകുന്നത് ശരിയാണോ? അവളെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, ആ കുഞ്ഞിനെ ഇപ്പ ചെന്ന് തിരിച്ചു ചോദിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? ഞാൻ അവളുടെ അമ്മയാ. അതിലും വലിയ യോഗ്യത വേറെ എന്താ വേണ്ടത്? എന്താ അതിന് തെളിവ്? അത് നിന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും രേഖ നിന്റെ കയ്യിലുണ്ടോ? നിന്റെ അച്ഛൻ ആള് വലിയ ബുദ്ധിമാനായിരുന്നു. ഹോസ്പിറ്റൽ റെക്കോർഡിൽ പോലും നീ പ്രസവിച്ച കുഞ്ഞ് ചാപ്പിള്ളയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നിന്റെ കുഞ്ഞാണെന്ന് നിനക്ക് തെളിയിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. അത് നിർമ്മലയാണ്. അവളാണ് അതിന് ഒരേ ഒരു സാക്ഷി. കുഞ്ഞിനെ നേടിത്തരാമെന്ന് പറഞ്ഞ് ഇപ്പൊ നിന്റെ പിന്നാലെ കൂടിയവർ കഷ്ടപ്പെട്ട് ഈ സത്യം കണ്ടുപിടിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അവർക്ക് നീയും നിർമ്മലയും ഒരുപോലെ ശത്രുക്കളാണ്. നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ, നിങ്ങൾ തമ്മിൽ അടിച്ച് പിരിയാൻ വേണ്ടി മാത്രമാണ് അവരിങ്ങനെയൊക്കെ ചെയ്തതെന്ന് മനസ്സിലാക്കണം. അതിനുള്ള ബുദ്ധിയില്ലേ നിനക്ക്? ഈ ലോകത്ത് മറ്റാരെക്കാളും നിന്നെ സ്നേഹിക്കുന്നവളാ എന്റെ മോൾ. അവളെ തള്ളിപ്പറഞ്ഞു കോശിയുടെയും മോളുടെയും വാക്കുകെട്ട് നീങ്ങിയാൽ നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കില്ല. ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ബുദ്ധിമോശം പ്രവർത്തിച്ചില്ല, പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല.
ആരാ മേഡം വന്നത്? അത് അതാ ബെല്ലയ. ഇപ്പൊ അവളെ കാണാൻ നിന്നാ ശരിയാവില്ല. എന്താ മേഡം, നല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുണ്ടായിട്ടല്ല. അവൾ ഈ പ്രശ്നത്തിൽ അല്പം ഓവറായിട്ട് ഇടപെടുന്നുണ്ടോന്ന് ഒരു സംശയം. ശരിയാ, അവൾ അത്രക്കങ്ങ് വിശ്വസിക്കാനും പറ്റില്ല. അത് തന്നെയാ കാര്യം. ഞാൻ എന്തായാലും ഇന്ന് അവളെ കാണുന്നില്ല. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിട്ടേക്ക്. എന്തു പറയാനാ? കോൺഫറൻസിലാണെന്ന് പറയ, വേഗം ചെല്ലേ. ഓക്കെ മാഡം. ഗുഡ് മോർണിംഗ് ബെല്ല. ഗുഡ് മോർണിംഗ്. ഉത്തരമേടെ അകത്തില്ലേ, ഒന്ന് കാണാമായിരുന്നു. സോറി മാഡം, ഒരു കോൺഫറൻസിലാണല്ലോ. എപ്പൊ കഴിയും? ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു. എപ്പൊ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. ഒരു പുതിയ പ്രോജക്ടിന്റെ ഡിസ്കഷനില്ല. അതെ, എനിക്കൊരു 5 മിനിറ്റ് മതി. ഞാൻ വന്നിട്ടുള്ളത് പറഞ്ഞാ മതി, മാഡം വരും. സോറി ബെല്ല, ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. മാഡത്തിന് അത് ഇഷ്ടമാവില്ല. എന്നെ വഴക്ക് പറയും. സാർ പേടിക്കണ്ട, ഞാനാണെന്ന് പറഞ്ഞാ മതി, മാഡം ഒന്നും പറയില്ല. ഇങ്ങനെ ഒരു വിസിറ്ററുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തൂടെ, പ്ലീസ്. ഓക്കെ, പ്ലീസ്. താങ്ക് യു. ബെല്ലയാണെന്ന് പറഞ്ഞ മാഡം സമ്മതിക്കുന്ന പറയുന്നത്? ഇല്ല, എനിക്ക് അവളെ കാണണ്ട. ഗൗരി പോയി അവളെ പറഞ്ഞു വിട്ടെ. ഓക്കെ. ബെല്ല, സോറി, ഇന്നെന്തായാലും പറ്റില്ലെന്ന് പറയാൻ പറഞ്ഞു. അത് ഞാനാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. മാഡം തിരക്കില്ല, ബെല്ല പിന്നെ വരൂ പ്ലീസ്. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു! ഈ രഹസ്യം കണ്ടുപിടിച്ചു പറഞ്ഞ ഉത്തര പിന്നെ നമ്മൾ പറയാതെ ഒരു ശ്വാസം കൂടുതൽ എടുക്കില്ല. നമ്മളല്ലാതെ അവൾക്ക് വേറൊരു ദൈവം ഉണ്ടാവില്ല. ചോദിക്കാതെ അവളുടെ ബെഡ്റൂമിൽ പോലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം തന്നുകളയും. എന്തൊക്കെയാ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? കാര്യം കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് കാണാൻ പോലും അനുവാദം കിട്ടുന്നില്ല. ഇപ്പൊ മനസ്സിലായോ നിനക്ക് അവളെ? അവളെ നീ ഇതുവരെ കണ്ട പെണ്ണുങ്ങളെ പോലെ അല്ല, ഇത്തിരി കടുപ്പ. എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവള് പതുക്കെ നിന്നെ അങ്ങ് ഒഴിവാക്കുക. ഇനി എന്തു ചെയ്യും? നമ്മുടെ കയ്യിൽ ഇനി ആയുധങ്ങളൊന്നുമില്ല. മുഴുവൻ അങ്ങ് ഒറ്റയടിക്ക് പൊട്ടിക്കേണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും അവള് നിന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്നേ. ഇനി കാര്യങ്ങൾ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് അവൾക്കറിയാം. നിന്റെ സഹായം ആവശ്യമില്ലെന്നാ ചെയ്തതിന്റെ അർത്ഥം. അങ്ങനെ ബെല്ലെ തഴഞ്ഞാൽ ഉത്തര വിവരം വെറുതെ പറയല്ലേ. ഇനി നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബെല്ല. കുട്ടിയെ നേടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവളെ ഉപദേശിക്കാൻ വേണമെങ്കിൽ സുപ്രീം കോർട്ടിൽ നിന്ന് അഡ്വക്കേറ്റ്സ് എത്തും. പിന്നെ നിന്റെ ഉപദേശം അവൾക്ക് എന്തിനാ? അതൊക്കെ ഉണ്ട്. ബെല്ലെ ഒഴിവാക്കി പോയാൽ ഉത്തരക്ക് ജ്യോതിയെ കിട്ടാൻ പോകുന്നില്ല. അതിനെന്താ വേണ്ടത്? ഈ ബെല്ലയ്ക്ക് നന്നായിട്ട് അറിയാം. നീ അബദ്ധങ്ങളൊന്നും കാണിക്കില്ല. ഇത്രയും നാള് കളിച്ച കളി പോലെയൊന്നും അല്ല. ഉത്തരയ്ക്ക് അവളുടെ കുഞ്ഞ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് തടസ്സം നിൽക്കുന്നു തോന്നിയാ അവള് സർവശക്തി എടുത്ത് ആഞ്ഞടിക്കും. ഉത്തരയോട് ചെറുപ്പം നിൽക്കാൻ നമുക്ക് തൽക്കാലം ശക്തി പോരാ. സൂക്ഷിക്കണം, വളരെ വളരെ സൂക്ഷിക്കണം. ഇല്ല പപ്പ, ഇത് കൈക്കരുത്ത് കൊണ്ട് നേടാൻ പറ്റിയ കാര്യമല്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ജ്യോതിക്ക് ഇക്കാര്യം കൺവിൻസ് ആവണ്ടേ? അവൾ ഈ കാര്യം അറിയുന്നത് ഏത് ആംഗിളിൽ നിന്നാണെന്നുള്ളതാ ഇമ്പോർട്ടന്റ്. അവിടെ നമ്മളൊരു നമ്പർ ഇറക്കും.
അതിനെ മറികടക്കാൻ ഉത്തരയുടെ മണി പവർ പോരാതെ വരും. എന്തായാലും അവരൊന്ന് നേരിൽ കണ്ടിട്ടേ ഉള്ളൂ കാര്യം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വേണോന്ന് എന്നിട്ട് തീരുമാനിക്കാം. ബെല്ല ഇത് വിട്ടുകളയൊന്ന് കരുതണ്ട. എവിടെയാണോ ലക്ഷ്യമിട്ടത് അവിടെ തന്നെ കൊണ്ടുപോയി ഞാനിത് കെട്ടിയിരിക്കും. മേഡം ഒന്ന് ഇറങ്ങണം, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം അറിയാൻ മേഡത്തിന് ബെല്ലേ വേണമായിരുന്നു. എല്ലാം കൃത്യമായി കിട്ടിക്കഴിഞ്ഞപ്പോ സംസാരിക്കാൻ പോലും സമയമില്ലാതെയായി. കോൺഫറൻസ് ഡിസ്കഷൻ എവിടെ ആ നാടൻ സായിപ്പ്? കൂടെ ഇല്ലേ? ബെല്ലയ്ക്ക് എന്താ വേണ്ടേ? ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാ ഞാൻ. പൊയ്ക്കോ, നിങ്ങൾ നിങ്ങളുടെ തിരക്കുകളും അത്യാവശ്യങ്ങളും കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷേ ഒക്കെ വെറുതെ. എന്നെ ഡിസ്പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നതൊന്നും ഫലത്തിൽ കൊള്ളില്ല. എന്താ ബെല്ല ഉദ്ദേശിച്ചത്? എന്റെ ഉദ്ദേശങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നേടാൻ എനിക്കറിയാം. ഇതുവരെ അങ്ങനെ ആയിരുന്നിരിക്കും. പക്ഷേ ഇപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ കാര്യമില്ലേ, നിങ്ങളുടെ മകൾ, അത് നടക്കില്ല എന്ന് ബെല്ല പറഞ്ഞ പോരല്ലോ. അവൾ എന്റെ മകളാണെങ്കിൽ അവളെ ഞാൻ നേടിയിരിക്കും. അതിനുള്ള ചങ്കൂറ്റ എനിക്കുണ്ട്. അതിന് എനിക്കാരുടെ സഹായം ആവശ്യമില്ല. മനസ്സിലായി? മണ്ടത്തരം പറയാതെ മേഡം. നിങ്ങൾ നിങ്ങൾ നല്ലൊരു കാറിൽ കൊള്ളാവുന്ന ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ അണിഞ്ഞു ചെന്ന് ഡോക്ടർ ഹരിപ്രസാദിനോട് കുട്ടിയെ ചോദിച്ചാൽ അയാൾ ഒന്നും മിണ്ടാതെ അവളെങ്ങി തന്നേക്കുന്നാണോ കരുതുന്നത്? മോളെ, നീ എന്താ ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളോട് പറയും പോലെ പറയുന്നത്? ഇക്കാര്യത്തിൽ എന്ത് വേണോന്ന് ഇപ്പോൾ നിനക്കുള്ളതിനേക്കാൾ ബോധ്യം എനിക്കുണ്ട്. നിനക്ക് മാത്രമേ ബുദ്ധിയും ബോധവും ഉള്ളെന്ന് നീ ചിന്തിക്കരുത്. നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവളാ ഞാൻ. എന്ത് വേണോന്ന് എനിക്കറിയാം. ഓണങ്ങൾ ഉണ്ടും തോറും വയസ്സ് കൂടുമെന്നല്ലാതെ വലിയ വിവരമൊന്നും ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ നേർബുദ്ധി വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും കുട്ടിയെ കിട്ടാൻ പോകുന്നില്ല. അതിനുള്ള വളഞ്ഞ വഴി നിങ്ങൾക്ക് അറിയാനും വയ്യ. അതോർത്ത് നീ വിഷമിക്കണ്ട. എനിക്കെന്റെ മോളെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ബെല്ലയ്ക്കൊരു കുഴപ്പമില്ല. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. ഞാൻ പ്രസവിച്ച കുഞ്ഞാണെങ്കിൽ അവളെ എനിക്ക് കിട്ടും. മേഡം, ശ്രമിച്ചു നോക്ക്. ഇപ്പോ നമ്മൾ തമ്മിൽ പറഞ്ഞതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല. ഇക്കാര്യത്തിൽ എന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തര മേഡം എന്നെ വിളിപ്പിച്ചിരിക്കും. വെറുതെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതുവരെ ഓടിക്കോ. ഞാനേ ഇവിടെയൊക്കെ തന്നെ കാണും. ഓക്കെ, ബൈ. വീണ്ടും എന്നെ കുറ്റപ്പെടുത്താനും ചീത്ത വിളിക്കാനും വന്നതാണോ നീ? ഇത്രയും വർഷമായിട്ട് നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാ ഞാൻ. ആ ഒരു കൺസിഡറേഷന്റെ പേരിലെങ്കിലും എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. നീ ഒരു ശത്രുവിനോടെന്ന പോലെയാ നീ എന്നോട് പെരുമാറിയത്. അടുത്ത കൂട്ടുകാരികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏത് കാര്യത്തിലും കൂടെ നിൽക്കുന്നവരെ അങ്ങനെ വിളിക്കാം. എന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ നിയന്ത്രിക്കുന്ന ഒരു കാര്യം ഇത്രയും കാലം എന്നോട് മറച്ചു വെച്ച ആൾക്ക് എന്നോട് ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഒരു നിമിഷം പോലും ഞാനത് നിന്റെ മുന്നിൽ രഹസ്യമായി വയ്ക്കില്ല. നിനക്ക് വീണ്ടും ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് കരുതിയ നിന്റെ അച്ഛൻ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞാനായിട്ട് ഈ വിവരം നീ അറിയില്ലെന്ന് നിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്കാ. എന്റെ അച്ഛന്റെ കണക്കുകൂട്ടലനുസരിച്ച് വേറൊരു വിവാഹത്തിന് ഞാൻ തയ്യാറായില്ലെന്ന് അറിഞ്ഞില്ലേ നീ?
അപ്പോഴെങ്കിലും നിനക്കതെന്നോട് പറയാമായിരുന്നില്ലേ? പറയാൻ ഞാൻ ഒരിക്കൽ തീരുമാനിച്ചതാ. കുഞ്ഞിനെ വീണ്ടെടുത്ത് നിനക്ക് തരാൻ വേണ്ടി ആ ഓർഫനേജിലേക്ക് പോയതാ. പക്ഷെ വൈകി പോയി. കുഞ്ഞിനെ ആരോ ദത്തെടുത്ത് കൊണ്ടുപോയി എന്നറിഞ്ഞ് എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. കുഞ്ഞെവിടെയുണ്ടെന്ന് പോലും അറിയാതെ ഈ വിവരം നിന്നോട് പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു എനിക്ക്. ഈ അടുത്ത കാലത്താ ജ്യോതികയാ നിന്റെ കുഞ്ഞെന്ന് ഞാൻ അറിയുന്നത്. ആ ഷോക്കില് നിനക്ക് ഞാൻ ആ ഓഫർ തന്നത്. എന്നിട്ടത് എന്തുകൊണ്ട് നീ എന്നോട് മറച്ചു വെച്ചു? ആ സത്യം അറിയുന്ന നിമിഷം എന്നോട് പറയാൻ കടപ്പെട്ടവളല്ലേ നീ? അതിന്റെ കാരണം നിനക്കറിയാം. ജ്യോതിക ഇവിടെ വളരുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നമ്മളെ പറിച്ചെടുത്ത് തരുന്ന കാര്യം എനിക്ക് എന്റെ മനസ്സിലൊന്ന് പറഞ്ഞു പഠിപ്പിക്കണ്ടേ? ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ അത്? അവൾ നിന്റെ അടുത്തേക്ക് തന്നെ വരണം. അത് ആഗ്രഹിച്ചു തന്നെയാ നിന്നോട് ഞാൻ ആ ഓഫർ വെച്ചത്. പതുക്കെ നമുക്കത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരിടത്ത് മുറിവുകൾ ഉണ്ടാക്കാതെ വേണം നമുക്ക് അവളെ തിരിച്ചു നേടാൻ. ഒരിടത്തും മുറിവും വേദനയുമില്ലാതെ അവളെ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല നിമ്മി. അതിനുവേണ്ടി ഒരുപാട് കാത്തിരിക്കാനും എനിക്ക് പറ്റില്ല. അവൾ എന്റേതാണെന്ന നിമിഷം ഓർത്ത് ഊണും ഉറക്കമില്ലാതെയാ ഞാൻ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. തൽക്കാലത്തേക്ക് ഒരു ഉപകാരം നീ എനിക്ക് ചെയ്തു തരണം. അത് പറയാനാ ഞാനിപ്പോ വന്നത്. എനിക്ക് എന്റെ മോളോടൊപ്പം ഒരു ദിവസം കഴിയണം. പുത്ര, എന്താ എന്താ നീ പറഞ്ഞത്? പറഞ്ഞത് കേട്ടില്ലേ? എനിക്കും എന്റെ മോൾക്കും കൂടി ഒരു ദിവസം ആരുടെയും ശല്യമില്ലാതെ കിട്ടണം. അതെത്രയും പെട്ടെന്ന് വേണം. എന്തെങ്കിലും കള്ളം പറഞ്ഞ് നീ അതെനിക്ക് അറേഞ്ച് ചെയ്ത് തരണേ നിമ്മി. ഇല്ല, ഞാനത് ചെയ്യില്ല. ഇക്കാര്യത്തിൽ നീ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് എടുക്കരുത്. അത് കൊടുത്തേക്കാളേറെ ദോഷമേ ചെയ്യൂ. നിമ്മി, നീ പേടിക്കണ്ട. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി എന്റെ മോളോട് ഞാൻ ആ കാര്യം പറയില്ല. അതെന്റെ വാക്കാ. അവൾ ഇഷ്ടപ്പെടുന്ന ഈ ഉത്തര മാഡത്തിന്റെ കൂടെ ഒരു ദിവസം, അത്രേ ഉള്ളൂ. ഞാനൊരു അമ്മയല്ലേ നിമ്മി. ഒരു ദിവസമെങ്കിലും ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് അടുത്ത് കണ്ടോട്ടെ. ഉറപ്പൊന്നും പറയാൻ എനിക്കിപ്പോ പറ്റില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം. പോരാ, എനിക്ക് നീ അത് സാധിച്ചു തന്നിരിക്കണം. ഇന്ന് മുതൽ ഞാൻ നിന്റെ കോൾ വെയിറ്റ് ചെയ്യും. ഇക്കാര്യത്തിൽ ഒരു നെഗറ്റീവ് മെസ്സേജ് നിനക്ക് പറയാനുണ്ടാവരുത്.